ഹായ് സർ, ബി എം എസിന്റെ 1 to 10 എയ്ത്ത് ലെവലാണ് ഇന്റർനാഷണൽ ബിസിനസ് മാസ്റ്ററി. ഇതിന്റെ കോണ്ടന്റ് എന്താണ്? എന്താണ് ഈ ഇതിൽ കൊണ്ട് സർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഡെലിവറി ചെയ്യുന്നത് ആളുകൾക്ക് വേണ്ടിയിട്ട്? ഓക്കെ, ആക്ച്വലി ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതെ അതെ. എവിടെ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ നിന്ന് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യണം? സ്പൈസസൊക്കെ ഇവിടെ നിന്ന് കയറ്റി ഇവിടെയാണ് വിഭവങ്ങളുള്ളതും ബിസിനസ് ചെയ്യാൻ പറ്റിയ അവസരവും. അന്ന് ഇന്ത്യ ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു സഭ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് ഇന്ന് ലോകം മുഴുവനും കണക്റ്റഡാണ്. മാരേജ് ഓഫ് ഓഷ്യൻസ് ആൻഡ് കണക്റ്റഡ് റോഡ്സ് ആൻഡ് സീ റൂട്ട്സ്, ഫ്ലൈറ്റ്സ്. അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും 24 hours കൊണ്ട് ഓർക്കുക, അതൊരു വലിയ കാര്യമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് 24 hours കൊണ്ട് ഇന്ന് ഫ്ലൈറ്റിലെത്താൻ പറ്റും. ലോകത്തിൻ്റെ ഏത് കാര്യത്തെ ഇൻഫർമേഷനും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ എടുക്കാം. പിന്നെ ലോകത്ത് എവിടെ അയക്കേണ്ട സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കൊറിയറിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങ് പോയിക്കോളും. ലോകത്തിൻ്റെ ഏത് സ്ഥലത്തുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വാങ്ങിക്കാം. നമുക്കതുപോലെ തന്നെ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ലാൻഡ് എടുക്കാം, കൺസ്ട്രക്ഷൻ നടത്താം. പിന്നെ തന്നെയല്ല, ഇപ്പം ഗ്ലോബലി നമ്മൾ വേറൊരു രാജ്യത്ത് പോയി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വത്തുക്കൾക്ക് ആ ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടി തരും. അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്, മിഗ എന്ന് പറയും, മൾട്ടിലാറ്ററൽ ഗ്യാരണ്ടി ഏജൻസി. അപ്പോൾ നമുക്ക് എവിടെയും ബിസിനസ് ചെയ്യാം നമ്മളൊന്ന്. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയാണ്, അപ്പോൾ അതിന് ചില അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. നമുക്ക് എവിടെയും, ഇവിടെ മാത്രമല്ല ലോകത്തെവിടെയും ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് നമ്മൾ ഈ ക്ലാസ് എടുത്തതിൻ്റെ ഓൾറെഡി നമ്മൾ ഈ ക്ലാസ് എടുത്തപ്പം അത് പ്രത്യേകമായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇതിനുവേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളൊരു ഇ ലേണിംഗ് പ്രോഗ്രാമായിട്ടാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കംബോഡിയയിലിരുന്നോ, വിയറ്റ്നാമിലിരുന്നോ, ചൈനയിലിരുന്നോ, ഗോട്ടിമാലയിലിരുന്നോ, പെറുവിലിരുന്നോ, ആഫ്രിക്കയിലിരുന്നോ, നമുക്ക് എവിടെ ഉണ്ടെങ്കിലും മലയാളത്തിൽ ക്ലാസ് വേണ്ടവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത്, അതല്ല കേരളത്തിലൊരു കുഗ്രാമത്തിലിരുന്നോ, ഇൻ്റർനെറ്റ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ, അതിനുവഴി നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാം. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബിസിനസ് എൻട്രി, അതിനുള്ള സ്ട്രാറ്റജി എങ്ങനെയാണ്, നമ്മൾ ഇമ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇമ്പോർട്ട് ചെയ്യേണ്ട പ്രോസസ്സ് എല്ലാം, ആ സ്റ്റെപ്സ് ഓരോന്നും വ്യക്തമായിട്ട് ഞാൻ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അപ്പം നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് എക്സ്പോർട്ട്, അത് റീറ്റെയിലായിട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിലോ ഹോൾസെയിലായിട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിലോ ഇമ്പോർട്ടിനും ഇത് ബാധകമാണ്. ഇൻ്റർനാഷണൽ സപ്ലൈ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ആൻഡ് ഇൻ്റർനാഷണൽ ഫിനാൻസ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ചസ്, അതിൻ്റെ റൂളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ആൻഡ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ് എറ്റിക്കറ്റ്സ് ആൻഡ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി, അവരുമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട്. പിന്നെ ഇൻ്റർനാഷണലി ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുക, അതിനുള്ള പ്രോസസ്സ് എങ്ങനെയാണ്, പ്രോട്ടോക്കോളൊക്കെ എങ്ങനെയാണ്. പിന്നെ നമുക്ക് നമ്മളുടെ ബിസിനസ് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക, അത് നമുക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ്, അവിടെ ചെന്നാൽ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യണേ. ആൻഡ് അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻ എ ഗ്ലോബൽ മാർക്കറ്റ്. പിന്നെ കൾച്ചറൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് നമുക്ക്, അപ്പോൾ കാരണം മറ്റ് കൾച്ചറല്ലേ, ഓരോ രാജ്യത്തേലും അവരുടെ കൾച്ചറാണല്ലോ, ആ നമുക്ക് എങ്ങനെയാണ് ആ കൾച്ചറൽ ഇൻ്റലിജൻസ് പാലിക്കാനായിട്ട് പറ്റുക. പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ ക്രോസ് കൾച്ചർ ബിസിനസ്, പല രാജ്യങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്. പിന്നെ ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം പ്രധാനമായിട്ട്, കാരണം പണ്ടൊക്കെ മലേഷ്യ, സിംഗപ്പൂർ ഇവിടേക്കായിരുന്നു, ആ ഒരു 70s അവിടെയായിരുന്നു ബിസിനസ് എക്സ്പാൻഷൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൾഫ് റീജിയൻ ഭയങ്കരമായ കുതിച്ചാട്ടം നടന്നു. ഇന്ന് ആഫ്രിക്ക ഒരു പുതിയ ഗൾഫായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അത്രയും കൂടുതൽ റിസോഴ്സസ് അവിടെയാണുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഈ
ക്രോസ് ബോർഡർ മേർജർ ആൻഡ് അക്വിസിഷൻസ് കമ്പനികൾക്ക് ഒന്നിച്ചു ചേരാം, പിന്നെ ക്രോസ് ബോർഡർ ടാക്സേഷൻ, പിന്നെ പ്രൈസിങ്, നമ്മളറിയണമല്ലോ, ഇൻ്റർനാഷണൽ ട്രേഡ് ഡോക്യുമെൻറ്റേഷൻ, നല്ല ഒരു സബ്ജക്റ്റാണ്. പിന്നെ നമുക്ക് നമ്മളൊരു വിന്നർ ആകണമെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ ഡേറ്റ വേണം, അതിനെ നമ്മുടെ കയ്യിലുള്ളതിനെ മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് പറ്റണം. അപ്പം നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആകണം, എന്ത് ചെയ്യണം, അതിൻ്റെ പ്രസൻസ് കൊണ്ടുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് യുവേഴ്സൽ ഫസ്റ്റ് എ ഗ്ലോബൽ പ്ലെയർ, അത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ സിംഗിൾ മാർക്കറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട, അവിടെ വല്ല റിസഷൻ വന്നു പോയാൽ നമ്മൾ തീർന്നു പോകുമല്ലോ. അപ്പം ഗ്ലോബലി കോമ്പറ്റിറ്റീവ് ആകുക. ഇനി നമുക്ക് എവിടേക്കാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളത് സ്ട്രീം ലൈൻ ചെയ്ത് വ്യക്തമായിട്ട്, എക്സ്പോർട്ടാണോ ഇമ്പോർട്ടാണോ, ഏതിൽ വേണം, ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ ഈ വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് എങ്ങനെയാണ് നമുക്ക് ഇതിൽ വരുമ്പോഴത്തേക്കും ഇൻ്റർനാഷണൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ നമ്മൾ എങ്ങനെയാണത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്, അതിൽ കൂടെ നമുക്ക് എങ്ങനെയാണ് എഫിഷ്യൻസി കണക്റ്റഡ്നെസ് കൂടി കൊണ്ടുവരാനായിട്ട് പറ്റും, എങ്ങനെയാണ് സ്മൂത്ത് ഓപ്പറേഷൻസ് ടൈമിലി ഡെലിവറി നടത്താനായിട്ട് പറ്റുക, പിന്നെ മാനേജിങ് ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ്, പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഫിനാൻസ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്കപ്പോൾ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഉണ്ടോ, ഇതൊക്കെയാണ് അതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് ആക്ടിവിറ്റീസ് നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന മൊഡ്യൂളെല്ലാം നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇവിടെ മാത്രമല്ല, കേരളത്തെ കഴിഞ്ഞ് സാധ്യത പുറത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജോലിക്കാരനായിട്ട് പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു ബിസിനസ്മാനായിട്ടും കൂടെ പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ആവശ്യക്കാരൻ ഇവിടെ എല്ലാം എത്തിച്ചേരുന്നുണ്ട്. എന്ത് മുൻ ട്രഡീഷൻ ഉണ്ടാഞ്ഞിട്ടാണ് മലപ്പുറംകാർ കുറേ പേര് ആഫ്രിക്കയിലൊക്കെ പോയി ബിസിനസ് ചെയ്യുന്നത്? ഓപ്പർച്യൂണിറ്റി ഉള്ളിടത്തോട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ ഈ എത്തിക്കലായിരിക്കണം, സെയിൽസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ചാനല്, പിന്നെ കോമ്പറ്റീറ്റീവ് പ്രൈസിങ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ അതുവഴി ഇൻ്റർനാഷണൽ കോസ്റ്റ് നമ്മൾ ഫ്ലക്ച്വേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റണം. പിന്നെ ഇൻ്റർനാഷണൽ കമ്പനികൾ വന്ന് എങ്ങനെയാണ് ഈ റിസോഴ്സസിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക, അത് വേണം. അതേപോലെ തന്നെ നമുക്ക് ഈ ക്രോസ് ബോർഡർ മാർജസ് അക്വിസിഷനകത്തൊക്കെ വരാവുന്ന പ്രശ്നങ്ങളുണ്ട്, പിന്നെ നമുക്ക് അത് പരിഹരിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനകത്ത് പ്രത്യേകം പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് ലോസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവർക്ക് ഈ ട്രേഡ് ഫിനാൻസ് ആവശ്യത്തിന് എവിടെ കിട്ടും, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കിട്ടാനായിട്ട്, പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടാനായിട്ടൊക്കെ നമുക്ക് ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതായത് നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡെവലപ്പ് ലോങ് നെഗോസിയേഷൻസ് ഭയങ്കര അത്യാവശ്യമാണ്. വളരെ സ്കിൽഫുള്ളായിട്ട് ഇൻ്റർനാഷണൽ രംഗങ്ങളിൽ നമുക്ക് അപ്പോൾ ഈ അതങ്ങനെ കുറച്ച് കുറേ കൂളിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സ്യൂട്ടൊക്കെ ആയിട്ട് ക്ലാസ്സിൽ വന്നാൽ എന്താണെന്നുള്ള ചോദ്യം വരുന്നത്. അവർക്ക് വേണം, ഒത്തിരി പേർക്ക് വേണം. പിന്നെ നമുക്ക് യുണീക് ചാലഞ്ചസ് എന്തൊക്കെയാണ് വരാവുന്നത് അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് പല ഓപ്പർച്യൂണിറ്റിയും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു നേട്ടം, അഭൂതമായ നേട്ടമാണ്, വലിയ ലക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എബ്രോഡുള്ള ആളാണെങ്കിലേ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് അവിടെ ഇവിടെ എല്ലാം കൂടെ നിൽക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ തന്നെ പോകാം. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു.